ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുട്ടിനു പറ്റിയ ഒരു കടലക്കറിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ളത് 2 സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി. കടല 1 കപ്പ് കടല നമുക്ക് വെള്ളത്തിയിട്ട് കുതിർത്തി വെക്കാം. അത് നമുക്ക് കുക്കറിലേക്ക് വാരിയിടാം. ഇതിലേക്ക് സവാള അരിഞ്ഞത്, 5 പച്ചമുളക്, 5 ഇഞ്ചിയും 5 വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി ഇട്ട് വെക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പിടാം ആവശ്യത്തിന്. ഇനി കുക്കർ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പിരിയമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടുണ്ടെങ്കിൽ ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി പൊടികളെല്ലാം കൂടി ഇളക്കി നല്ലപോലെ മൂക്കണം. പൊടികളെല്ലാം മൂത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചാൽ കടല എടുത്തിടാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റട്ടെ. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള പാല്, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കുറച്ച് സമയം അത് ഇളക്കണം. തിളച്ച് പൊങ്ങുന്നതിന് മുമ്പ് നമുക്കത് ഓഫ് ചെയ്യാം. ഇത് നല്ല രുചിയുള്ളൊരു കറിയാണ്. ഇത് പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. കറി റെഡിയായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം.